അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നപുംസകരുമായിട്ടുള്ള വിവാഹം ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ? രണ്ട് നപുംസകർ തമ്മിൽ വിവാഹം അനുവദീയമാണോ? ഒരാൾ പൂർണ്ണമായവനും ഇണ നപുംസകരുമായാൽ വിവാഹം അനുവദീയമാണോ? നപുംസകരുടെ ഇമാമത്ത്, ഖുതുബോധൽ, സാഹിസ്ഥാനം വഹിക്കൽ, അവർക്ക് ലഭ്യമാകുന്ന അനന്തരാവകാശം, സാക്ഷി നിൽക്കൽ തുടങ്ങിയ എല്ലാ ക്രിയാ വിക്രയങ്ങളിലും ഈ വിഭാഗങ്ങളുടെ ഇസ്ലാമിക കാഴ്ചപ്പാട് എന്താണ്? അതിൽ നിന്നും മറുപടി പ്രതീക്ഷിക്കുന്നു. സ്ത്രീയുടെയും പുരുഷന്റെയും ലിംഗമുള്ള വ്യക്തി, നപുംസകർ, ഹിജഡ എന്നൊക്കെ അർത്ഥം പറയും. ഇവരുടെ മൊത്തത്തിൽ ഉള്ള ഒരു വിധികളെ സംബന്ധിച്ചാണ് ഈ ഒരു ചെറിയ ടെക്സ്റ്റിൽ ചോദിച്ചിട്ടുള്ളത്. എല്ലതും കൂടി പറയണമെങ്കിൽ ധാരാളം വോയിസുകൾ ആവശ്യമായി വരും. ഏതാനും ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിധികൾ സൂചിപ്പിക്കുകയാണ്. അതിൽ നിന്ന് മറ്റുള്ള സ്ഥലങ്ങളിൽ ഇവരുടെ വിധി എന്താണെന്ന് ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കാൻ അത് ഉപകരിക്കുമെന്ന് ആശിക്കുന്നു. ഹുംസ എന്ന് പറഞ്ഞാൽ ഹുവ മൻ ലഹു ആലത്ത റജുലി വൽ മർഅത്തി. ഒരു വ്യക്തിയാണ്, അവനക്ക് പുരുഷന്റെയും സ്ത്രീയുടെയും ആലത്തുകൾ ഉണ്ട്. വേറെ ചില ഗ്രന്ഥങ്ങളിൽ അല്ലദി ലഹു ഫർജു റിജാലി വ ഫർജു നിസാഇ, അവനക്ക് പുരുഷന്റെ ഗുഹ്യസ്ഥാനം ഉണ്ട്, സ്ത്രീയുടെ ഗുഹ്യസ്ഥാനവും ഉണ്ട്. മൂത്രം ഒഴിക്കുന്ന സ്ഥലം പുരുഷന്റേതും സ്ത്രീയുടേതും ഉണ്ട്. വഖദ് യകൂനു ലഹു സഖബത്തുൻ ക സഖബത്തി ത്വാഇരി, ചിലപ്പോ പക്ഷിക്കുണ്ടാകുന്ന ഓട്ട പോലെ ഒരു ഓട്ട മാത്രം ഉണ്ടാകും. ഔ സഖബത്തുൻ തഖൂമു മഖാമഹുമ, സ്ത്രീയുടെയും പുരുഷന്റെയും മൂത്രിക്കാനുള്ള ആ സാധനങ്ങൾക്ക് പകരമായി ആ സ്ഥാനത്തുള്ളത് ഓട്ടയാണ്. അയിൽ ആ തഷ്ബഹു ആലത്ത റജുലി വലാ ഫർജൽ മർഅത്തി എന്നർത്ഥം. പുരുഷന്റെ ലിംഗത്തോടും സ്ത്രീയുടെ യോനിയോടും സാദൃശ്യമാകാത്ത കേവലം ഒരു ഓട്ട മാത്രം ഉണ്ടാകും ചിലവർക്ക്. ഇതാണ് ഹുംസ എന്ന് പറയുന്നത്. ഈ ഹുംസ രണ്ട് വിധമാണ്. ഹുംസ വാളിഹ്, ഹുംസ മുഷ്കില്. ഹുംസ വാളിഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒറ്റവാക്കിലുള്ള അർത്ഥം പുരുഷനാണ് എന്നോ സ്ത്രീ ആണ് എന്നോ രണ്ടാലൊന്ന് വ്യക്തമായ ഹുംസ ഹിജഡ നപുംസകർ. ഹുംസ മുഷ്കിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ത്രീയാണ് എന്നോ അതല്ലെങ്കിൽ പുരുഷനാണ് എന്നോ വ്യക്തമാകാത്ത ഹിജഡ. സഖബത്ത് എന്ന് വായിച്ചത് പ്രസകാണ്, സുഖബത്ത് എന്നാണ്. ലാ തസ്ബഹു എന്നുള്ളിടത്ത് ലാ തുസ്ബിഹു എന്നുമാണ് വായിക്കേണ്ടത്. ഈ ഹുംസ സ്ത്രീയുടെയും പുരുഷന്റെയും മൂത്രിക്കാനുള്ള ലിംഗം, യോനി എന്നിവയുള്ള ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞല്ലോ ഹുംസ. ഫൈൻ അംന ഹാദ മിൻ ദക്കരിഹി, ഇനി അവന്റെ ദക്കറിൽ നിന്ന്, ലിംഗത്തിൽ നിന്ന് മനിഞ്ഞു പുറപ്പെട്ടാൽ, ഔ ബാല മിൻഹു, അതല്ലെങ്കിൽ ആ ദക്കറിൽ നിന്ന് ലിംഗത്തിലൂടെ മൂത്രം ഒഴിച്ചാൽ, ദൂന ഫർജിഹി, യോനിയെ കൂടാതെ, യോനിയിൽ നിന്നല്ല ഇത് രണ്ടും ഉണ്ടായിട്ടുള്ളത്, ലിംഗത്തിൽ നിന്നാണ്, എന്നാ ഫഹുവ ദക്കറുൻ, അവൻ പുരുഷനാണ് എന്ന് വ്യക്തമായി. വൈൻ ഹാവ ഔ ഹബല, ഇനി ഹൈദു രക്തം പുറപ്പെട്ടു അതല്ലെങ്കിൽ ഗർഭിണിയായി, ഔ അമ്ന അതല്ലെങ്കിൽ മനിഞ്ഞു പുറപ്പെട്ടു, ഔ ബാല അതല്ലെങ്കിൽ മൂത്രം ഒഴിച്ചു, മിൻ ഫർജി നിസാ, ഈ സ്ത്രീയുടെ യോനിയിൽ നിന്ന്, സ്ത്രീകൾക്കുള്ള യോനിയുമുണ്ടല്ലോ, ആ യോനിയിൽ കൂടിയാണ് ഇതെല്ലാം സംഭവിച്ചതെങ്കിൽ ഫഹുവ ഉൻസ, ഈ ഹുംസയെ സംബന്ധിച്ച് പെണ്ണ് എന്ന് പറയാം. അപ്പൊ ഇവിടെ ഹുംസ ഇന്നതാണെന്ന് വ്യക്തമായ, പുരുഷനാണെന്നോ സ്ത്രീ എന്നോ വ്യക്തമായ ഹുംസയാണ് ഈ രൂപത്തിൽ. അതുപോലെ തന്നെ വഇൻ ബാല മിൻ ദക്കരിഹി വ ഫർജിഹി മഅൻ, അവന്റെ ലിംഗത്തിലൂടെ അവൻ മൂത്രം ഒഴിക്കുന്നു, അതുപോലെ യോനിയിലൂടെയും മൂത്രം ഒഴിക്കുന്നു മഅൻ ഒപ്പം,
പക്ഷേ വലാക്കിൻ സബക്കൽ ബൗലു മിൻ അഹദിഹിമ, രണ്ടാൽ ഒന്നിൽ നിന്ന് മൂത്രം മുൻകടന്നു വന്നു. ആദ്യം വന്നത് ഏതെങ്കിലും ഒന്നിലൂടെയാണ്, ഒപ്പമല്ല വന്നത് എങ്കിൽ ഫൽ ഹുക്കുമുലഹു, ഏതിലൂടെയാണോ വന്നത് അപ്പോൾ അതിന്റെ വിധിയാണ്. മുൻകടന്നു വന്നത് ലക്കറിലൂടെയാണോ ലിംഗത്തിലൂടെയാണെങ്കിൽ പുരുഷൻ എന്ന വിധി പറയും. യോനിയിലൂടെയാണ് ആദ്യം വന്നത് എങ്കിൽ സ്ത്രീ എന്നും അതിന് വിധി പറയും. വയിൻ ബാല മിൻഹുമ അലസവായി, ഇനി രണ്ടിലൂടെയും ഒപ്പം ഒരേ രീതിയിലാണ് മൂത്രം വരുന്നത്. പക്ഷേ വമാല ഇരജിജാരി ഫഹും റഅത്തുൻ, ഇവനക്ക് പുരുഷന്മാരിലേക്കാണ് ചായ്വുള്ളത് എങ്കിൽ ഫഹും റഅത്തുൻ, ആ ഹുൻസ ആ ഹിജട പെണ്ണ് എന്നാണ് പറയുക, പെണ്ണാണെന്ന് വ്യക്തമായ ഹിജടയാണ്. ഔ മാല ഇലൻ നിസാഇ, അതല്ലെങ്കിൽ ഇവൻ സ്ത്രീകളിലേക്കാണ് ഇവനക്ക് ചായ്വുള്ളതെങ്കിൽ അവരിലേക്ക് ആവശ്യമായി വരുന്ന തരത്തിലുള്ള മാനസിക നിലയാണ് ഉള്ളതെങ്കിൽ ഫഹുവ റജുലുൻ, അപ്പോൾ അവനെ സംബന്ധിച്ച് പറയുക പുരുഷൻ എന്നാണ് പറയുക. വഇൻ മാല ഇലൈഹിമ അലസവായി, ഇനി പുരുഷന്മാരിലേക്കും സ്ത്രീകളിലേക്കും ഒരേ രീതിയിലാണ് ഇവനക്കുള്ള ചായ്വുള്ളതെങ്കിൽ ഔലം യുമിൽ ഇല വാഹിദും മിൻഹുമ, അതല്ലെങ്കിൽ രണ്ടിൽ നിന്ന് ഒരാളിലേക്കും ചായ്വില്ല എങ്കിൽ ഫഹുവ മുഷ്കിലുൻ, ആ ഹുൻസയെ സംബന്ധിച്ച് മുഷ്കിൽ എന്നാണ് പേര് പറയുക. വല അസറല്ലി ലഹ്യത്തിൻ, താടി ഉണ്ട് എന്നുള്ളതിലേക്ക് നോക്കലില്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് ഫലം ഇല്ല. വലാലി നുഹൂദി സജിയിൻ, അവന്റെ സ്ഥനം പൊന്തി നിൽക്കലിലേക്കും നോട്ടമില്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് ഫലം ഇല്ല, അവൻ മുഷ്കിൽ തന്നെയാണ്, ഏതെന്ന് വ്യക്തമാകാത്ത ഹുൻസയാണ്. വലാലി തഫാവുത്തി അവുലിയിൻ, വാരിയല്ലുകളിലുള്ള ഏറ്റ വ്യത്യാസത്തിലേക്കും നോക്കലില്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് ഫലം ഇല്ല, അവൻ മുഷ്കിൽ തന്നെയാണ്. സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ വാരിയെല്ല് കുറവായിരിക്കും, ഇവനക്ക് വാരിയെല്ല് പുരുഷനെ അപേക്ഷിച്ച് കുറവാണ്, അതല്ലെങ്കിൽ പുരുഷനെ പോലെയുണ്ട് എന്നതിലേക്കൊന്നും ഈ സന്ദർഭങ്ങളിൽ നോട്ടമില്ല. പുരുഷനിലേക്കും സ്ത്രീയിലേക്കും ഒരേ പോലെയാണ് ചായ്വ്, അതല്ലെങ്കിൽ ആരിലേക്കും ചായ്വില്ല. ഈ സന്ദർഭത്തിലൊക്കെ മുഷ്കിലാണ്, ഏതൊന്നും വ്യക്തമാകാത്ത ഹുൻസയാണ് എന്നാണ് വിധി. ഇതുവരെ പറഞ്ഞതിൽ അവൻ മൂത്രം ഒഴിക്കുന്നത് ഏതിലൂടെയാണ്, പുരുഷനുള്ള ലിംഗത്തിലൂടെയാണോ സ്ത്രീക്കുള്ള യോനിയിലൂടെയാണോ എന്ന് നോക്കി ഈ ഹുൻസ പുരുഷൻ ആണോ സ്ത്രീയാണോ എന്ന് മനസ്സിലാക്കാം എന്ന് പറഞ്ഞത് പ്രായപൂർത്തിക്ക് മുമ്പും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നേരെ മറിച്ച് മറ്റു വിശേഷണങ്ങളൊക്കെ പ്രായപൂർത്തിയായ ശേഷമേ നമുക്ക് അറിയാൻ കഴിയൂ. അതുപോലെ തന്നെ വലാ യക്ഫി ഇഖ്ബാറുഹു ഖബില ബുലൂഗിഹി വ അഖ്ലിഹി, പ്രായപൂർത്തിയാവുന്നതിന്റെ മുമ്പും ബുദ്ധി വെക്കുന്നതിന്റെ മുമ്പും അവൻ വിവരം പറയൽ മതിയാവുകയില്ല. എനിക്ക് പെണ്ണുങ്ങളിലേക്ക് ചായവുണ്ട്, അതല്ലെങ്കിൽ പുരുഷനിലേക്ക് ചായവുണ്ട് എന്നിങ്ങനെയുള്ള അവന്റെ ഈ വിവരം പറയൽ മതിയാവുകയില്ല. അതുപോലെ തന്നെ വലാ ബഅദഹമാ വുജൂദി ശൈഇൻ അലാമാതി സാബിഖത്തി, മേൽ പറയപ്പെട്ട അടയാളങ്ങളിൽ നിന്ന് വല്ലതും ഉള്ളതിനോടുകൂടെ അവൻ പ്രായപൂർത്തിയായ ശേഷം അതിനെതിരെ വിവരം പറഞ്ഞാലും അത് മതിയാവുകയില്ല. കാരണം ലി അന്നഹു മഹസൂസത്തും മഅലൂമത്തുൽ വുജൂദി, ഈ അടയാളങ്ങൾ എന്ന് പറഞ്ഞത് കാണപ്പെടുന്നതും ഉണ്ടെന്ന് അറിയപ്പെട്ടതുമായ വിഷയങ്ങളാണ്. ഇപ്പൊ ഖിയാമുൽ മൈലി, സ്ത്രീയിലേക്കോ പുരുഷനിലേക്കോ ഒക്കെ ചായ ഉണ്ട് ഇല്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഒയറു മഅലൂമിൻ, അത് നമുക്ക് അറിയപ്പെട്ടതല്ല. ഫൈന്നഹു റുബ്ബമ യക്തിദിബു ഫീ ഇഖ്ബാരി, ചിലപ്പോ ഓന് ഓൻ വിവരം പറയുന്നതിൽ കളവും പറയാം. അപ്പൊ അതുകൊണ്ട് മറ്റു അടയാളങ്ങൾ ഉണ്ടെങ്കിൽ ആ അടയാളങ്ങൾക്കാണ് അവൻ പറയുന്ന വിവരത്തിനേക്കാൾ മുൻഗണന നൽകേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ തുഹ്ഫ ഷെർവാനി സഹിതം 8408 ഫറായിദിന്റെ ബാബിൽ ഈ അനന്തരം തടയപ്പെടുന്ന വിഭാഗത്തെ വിശദീകരിക്കുന്ന ഭാഗത്താണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഷറഹുൽ മുഹസബിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ബുജൈരിമിയിൽ 3261 പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ട്. ഇനി ഒന്നാമതായി ഇവർ തമ്മിലുള്ള വിവാഹം, ഇവർ ഇതരരുമായുള്ള വിവാഹം, ഇതിന്റെ വിധി നോക്കാം. വലായസിഹു നിക്കാഹുൽ ഹുൻസൽ മുഷ്കിലി, മുഷ്കിലായ ഒരു ഹുൻസയുടെ നിക്കാഹ് സാധുവല്ല. കാരണം ലി അന്നഹു, ഈ മുഷ്കിലായ ഹുൻസ, ഇപ്പോ മുഷ്കിലായ ഹുൻസ വാദിഹായ ഹുൻസ ഏതൊക്കെ എന്നിപ്പോ നേരത്തെ നിന്ന് വ്യക്തമായല്ലോ. അപ്പൊ മുഷ്കിലായ ഹുൻസ
അവന്റെ വിവാഹം സാധുവല്ല. കാരണം ലി അന്നഹു ഇൻ തസവ്വജ ഇംറഅത്തൻ, ഒന്നുകിൽ അവൻ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു എങ്കിൽ ലം യഅമൻ അൻ യകൂന ഇംറഅത്തൻ, അവൻ ഒരു പെണ്ണാകൽ വിശ്വസ്തമായിട്ടില്ല, ഒന്നുകിൽ അവൻ പെണ്ണാകാലോ, അപ്പൊ പെണ്ണ് പെണ്ണിനെ വിവാഹം കഴിക്കുക എന്ന നിലയിലേക്ക് വരും. വഇൻ തസവ്വജ റജുലൻ, ഒരു പുരുഷനെയാണ് അവൻ വിവാഹം കഴിച്ചത്, പുരുഷന്റെ ഒരു ഭാര്യയായിട്ടാണ് അവൻ നിലകൊണ്ടതെങ്കിൽ ലം യഅമൻ അൻ യകൂന റജുല, അവൻ പുരുഷനാകൽ വിശ്വസ്തമായിട്ടില്ല, അവൻ പുരുഷനും ആകാൻ ഇടയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചാലും അവനെ ഒരു പുരുഷൻ വിവാഹം കഴിച്ചാലും രണ്ടായാലും ശരിയാവുകയില്ല. ഇതേ നില ഒരു ഹുൻസ വേറൊരു ഹുൻസയെ വിവാഹം കഴിക്കുമ്പോഴും ഇതേ പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് മുഷ്കിലായ ഏതൊന്നും വ്യക്തമാകാത്ത ഹുൻസയുടെ വിവാഹം പരസ്പരമാണെങ്കിലും ഇതരരുമായിട്ടാണെങ്കിലും സഹിഹാവുകയില്ല എന്ന് ഇതിൽ നിന്ന് വ്യക്തമായി. ഷർഹുൽ മുഹദ്ദബ് 16213. അതുപോലെ ഷഹാദത്തിന്റെ വിഷയം പറയുന്നിടത്ത് ഷാഹിദീങ്ങൾ, നിക്കാഹിന്റെ ഷാഹിദുകൾ, രണ്ട് ഹുൻസകൾ സാക്ഷി നിന്നു പിന്നീട് പുരുഷന്മാരാണെന്ന് വ്യക്തമായാൽ ആ നിക്കാഹ് ശരിപ്പെടും എന്ന് പറഞ്ഞ ശേഷം ഫലൗ തസവ്വജ ഹുൻസ, ഒരു ഹുൻസ വിവാഹിതയായി എന്ന് പറഞ്ഞ ഹുൻസ ഒരു പുരുഷനക്ക് വിവാഹം ചെയ്തു, സബാന റജുലൻ, ഒരു സ്ത്രീയെ അവൻ വിവാഹം കഴിച്ചു എങ്കിൽ സബാന റജുലൻ, പിന്നീട് അവൻ പുരുഷനാണെന്ന് വ്യക്തമായി. ഔ അഖദ അലൽ ഹുൻസ, അതല്ലെങ്കിൽ ഒരു ഹുൻസയുടെ മേൽ അവൻ ഇടപാട് നടത്തി, സബാന ഹുൻസ, പിന്നെ പെണ്ണാണ് എന്ന് വ്യക്തമായി, വേറൊരു ഹുൻസനെ വിവാഹം കഴിച്ചത് പക്ഷേ പിന്നീട് സ്ത്രീയാണെന്ന് വ്യക്തമായി. എന്നാൽ ലം യസിഹ നിക്കാഹു, ഈ സന്ദർഭങ്ങളിലൊന്നും നിക്കാഹ് ശരിയാവുകയില്ല. കാരണം ലി അന്നഹു യുഹ്താത്തുലിൽ മഅഖൂദി അലൈഹി മാലാ യുഹ്താത്തുലി ഗൈരിഹി, ഇവിടെ മഅഖൂദ് അലൈഹിയായ ആള് ഏതെന്ന് നിക്കാഹിന്റെ സമയത്ത് വ്യക്തമല്ല. അപ്പൊ ഇടപാട് നടത്തപ്പെടുന്ന സ്ത്രീ പുരുഷൻ ഇവരുടെ വിഷയത്തിൽ സൂക്ഷ്മത പാലിക്കപ്പെടേണ്ടതുണ്ട്, മറ്റുള്ളവരുടെ വിഷയത്തിൽ പാലിക്കപ്പെടാത്ത നിരക്കുള്ള സൂക്ഷ്മത. അതുകൊണ്ട് ഈ നിരക്ക് ഹുൻസയുടെ വിവാഹം നിക്കാഹ് ശരിയാവുകയില്ല. ജമല് ജമലിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് കാണാം, ലൗ തസവ്വജൽ ഹുൻസ ഫമാന റജുലൻ, ഒരു ഹുൻസ വിവാഹിതയായി അങ്ങനെ പുരുഷനാണെന്ന് വ്യക്തമായാൽ. അതുപോലെ തന്നെ വമാ ലൗ സുവ്വിജ വബാന ഹുൻസ ഹൈതു ലാ യസിഹു മഅ അന്നഹു ശക്കും ഫിൽ മഅഖൂദി അലൈഹി, ഇവിടെയും ഇടപാട് നടത്തപ്പെടുന്ന ആ പിന്നെ ആണോ പെണ്ണോ ആയ ഇണ ഏതെന്നു നിക്കാഹിന്റെ സമയത്ത് വ്യക്തമല്ല, സംശയാസ്പദമായ ഘട്ടത്തിലാണ് ഉള്ളതെന്നതുകൊണ്ട് ശരിയാവുകയില്ല. ജമലിൽ തന്നെ കാണാം. അതുപോലെ ഷെർവാനി 7228 പറഞ്ഞിട്ടുണ്ട്, ഒരു മുഷ്കിലായ ഹുൻസയുടെ മേൽ ഇടപാട് നടത്തൽ അത് ശരിയാവുകയില്ല, പിന്നീട് പെണ്ണാണെന്ന് വ്യക്തമായാലും ശരിയാവുകയില്ല. കാരണം ഹുൻസ മുഷ്കിലായിരിക്കുമ്പോൾ അവന്റെ മേൽ ഇടപാട് സഹിഹാവുകയില്ല എന്നതാണ് കാരണം. സർവാനി 7228. അപ്പൊ ഈ പറഞ്ഞവയിൽ നിന്നൊക്കെ ഹുൻസകൾ തമ്മിലുള്ള വിവാഹങ്ങളും ഹുൻസ ഇതരരുമായി നടത്തുന്ന വിവാഹങ്ങളും ശരിയാവുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഒന്നാമതായി ഇവർ തമ്മിലുള്ള വിവാഹം, ഇവർ ഇതരരുമായുള്ള വിവാഹം, ഇതിന്റെ വിധി നോക്കാം. വലായസിഹു നിക്കാഹുൽ ഹുൻസൽ മുഷ്കിൽ, മുഷ്കിലായ ഒരു ഹുൻസയുടെ നിക്കാഹ് സാധുവല്ല. കാരണം ലി അന്നഹു, ഈ മുഷ്കിലായ ഹുൻസ, ഇപ്പോ മുഷ്കിലായ ഹുൻസ, വാദിഹായ ഹുൻസ ഏതൊക്കെ എന്നിപ്പോ നേരത്തതിൽ നിന്ന് വ്യക്തമായല്ലോ. അപ്പൊ മുഷ്കിലായ ഹുൻസ, അവന്റെ വിവാഹം സാധുവല്ല. കാരണം ലി അന്നഹു ഇൻ തസവ്വജ ഇംറഅത്തൻ, ഒന്നുകിൽ അവൻ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു എങ്കിൽ ലം യഅമൻ അൻ യകൂന ഇംറഅത്തൻ, അവൻ ഒരു പെണ്ണാകൽ വിശ്വസ്തമായിട്ടില്ല, ഒന്നുകിൽ അവൻ പെണ്ണാകാരോ, അപ്പൊ പെണ്ണ് പെണ്ണിനെ വിവാഹം കഴിക്കുക എന്ന നിലയിലേക്ക് വരും. വഇൻ തസവ്വജ റജുലൻ, ഒരു പുരുഷനെയാണ് അവൻ വിവാഹം കഴിച്ചത്, പുരുഷന്റെ ഒരു ഭാര്യയായിട്ടാണ് അവൻ നിലകൊണ്ടതെങ്കിൽ ലം യഅമൻ അൻ യകൂന റജുല, അവൻ പുരുഷനാകൽ വിശ്വസ്തമായിട്ടില്ല, അവൻ പുരുഷനും ആകാൻ ഇടയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചാലും അവനെ ഒരു പുരുഷൻ വിവാഹം കഴിച്ചാലും രണ്ടായാലും ശരിയാവുകയില്ല. ഇതേ നില ഒരു ഹുൻസ വേറൊരു ഹുൻസയെ വിവാഹം കഴിക്കുമ്പോഴും ഇതേ പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് മുഷ്കിലായ ഏതൊന്നും വ്യക്തമാകാത്ത ഹുൻസയുടെ
വിവാഹം പരസ്പരമാണെങ്കിലും ഇതരരുമായിട്ടാണെങ്കിലും സഹീഹാവുകയില്ല എന്ന് ഇതിൽ നിന്ന് വ്യക്തമായി. ഷർഹുൽ മുഹദ്ദബ് 16213. അതുപോലെ ഷഹാദത്തിന്റെ വിഷയം പറയുന്നിടത്ത് ഷാഹിദീങ്ങൾ, നിക്കാഹിന്റെ ഷാഹിദുകൾ, രണ്ട് ഹുന്ദകൾ സാക്ഷി നിന്നു, പിന്നീട് പുരുഷന്മാരാണെന്ന് വ്യക്തമായാൽ ആ നിക്കാഹ് ശരിപ്പെടും എന്ന് പറഞ്ഞ ശേഷം, ഫലൗ തസവ്വജ ഹുന്ദ, ഒരു ഹുന്ദ വിവാഹിതയായി എന്ന് പറഞ്ഞ ഹുന്ദ ഒരു പുരുഷനക്ക് വിവാഹം ചെയ്തു, ഫബാന റജുലൻ, ഒരു സ്ത്രീയെ അവൻ വിവാഹം കഴിച്ചു എങ്കിൽ, ഫബാന റജുലൻ, പിന്നീട് അവൻ പുരുഷനാണെന്ന് വ്യക്തമായി, ഔ അഖദ അലൽ ഹുൻസ, അതല്ലെങ്കിൽ ഒരു ഹുൻസയുടെ മേൽ അവൻ ഇടപാട് നടത്തി, ഫബാന ഹുൻസ, പിന്നെ പെണ്ണാണ് എന്ന് വ്യക്തമായി, വേറെ ഹുൻസനെ ഓമം കഴിച്ചത് പക്ഷേ പിന്നീട് സ്ത്രീയാണെന്ന് ഓം വ്യക്തമായി, എന്നാലും യസിഹ നിക്കാഹു, ഈ സന്ദർഭങ്ങളിലൊന്നും നിക്കാഹ് ശരിയാവുകയില്ല. കാരണം ലി അന്നഹു യുഹ്താത്തുലിൽ മഅഖൂദി അലൈഹി മാലാ യുഹ്താത്തുലി ഗൈരിഹി, ഇവിടെ മഅഖൂദ് അലഹിയായ ആള് ഏതെന്ന് നിക്കാഹിന്റെ സമയത്ത് വ്യക്തമല്ല. അപ്പൊ ഇടപാട് നടത്തപ്പെടുന്ന സ്ത്രീ പുരുഷൻ ഇവരുടെ വിഷയത്തിൽ സൂക്ഷ്മത പാലിക്കപ്പെടേണ്ടതുണ്ട്, മറ്റുള്ളവരുടെ വിഷയത്തിൽ പാലിക്കപ്പെടാത്ത നിലക്കുള്ള സൂക്ഷ്മത. അതുകൊണ്ട് ഈ നിലക്ക് ഹുൻസയുടെ വിവാഹം നിക്കാഹ് ശരിയാവുകയില്ല. ജമല് ജമലിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് കാണാം, ലൗ തസവ്വജൽ ഹുൻസ ഫബാന റജുലൻ, ഒരു ഹുൻസ വിവാഹിതയായി അങ്ങനെ പുരുഷനാണെന്ന് വ്യക്തമായാൽ. അതുപോലെ തന്നെ വമാ ലൗ സുവ്വിജ വബാന ഉൻസ ഹൈസു ലാ യസിഹു മഅ അന്നഹു ശക്കും ഫിൽ മഅഖൂദി അലൈഹി, ഇവിടെയും ഇടപാട് നടത്തപ്പെടുന്ന ആ പിന്നെ ആണോ പെണ്ണോ ആയ ഇണ ഏതെന്നു നിക്കാഹിന്റെ സമയത്ത് വ്യക്തമല്ല, സംശയാസ്പദമായ ഘട്ടത്തിലാണ് ഉള്ളതെന്നതുകൊണ്ട് ശരിയാവുകയില്ല. ജമലിൽ തന്നെ കാണാം. അതുപോലെ ഷെർവാനി 7228 പറഞ്ഞിട്ടുണ്ട്, ഒരു മുഷ്കിലായ ഹുൻസയുടെ മേൽ ഇടപാട് നടത്തൽ അത് ശരിയാവുകയില്ല, പിന്നീട് പെണ്ണാണെന്ന് വ്യക്തമായാലും ശരിയാവുകയില്ല. കാരണം ഹുൻസ മുഷ്കിലായിരിക്കുമ്പോൾ അവന്റെ മേൽ ഇടപാട് സഹിയാവുകയില്ല എന്നതാണ് കാരണം. ഷെർവാനി 7228. അപ്പൊ ഈ പറഞ്ഞവയിൽ നിന്നൊക്കെ ഹുൻസകൾ തമ്മിലുള്ള വിവാഹങ്ങളും ഹുൻസ ഇതരരുമായി നടത്തുന്ന വിവാഹങ്ങളും ശരിയാവുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഹുൻസയുടെ ഇമാമത്ത്, വലാ തജൂസു സലാത്തു റജുലി ഖൽഫൽ ഹുൻസൽ മുസ്കിലി, ഒരു പുരുഷൻ നിസ്കരിക്കൽ അനുവദനീയമല്ല മുസ്കിലായ ഹുൻസയുടെ പിന്നിൽ. അപ്പോ ഒരു മുസ്കിലായ ഹുൻസയാണ് ഇമാമെങ്കിൽ അവന്റെ പിന്നിൽ പുരുഷൻ നിസ്കരിച്ചാൽ, മഹ്മൂമായി നിന്ന് നിസ്കരിച്ചാൽ അത് അനുവദനീയമല്ല. കാരണം ഇത് ജവാദി അങ്ങക്കൂൻ അമ്പ്രായത്തൻ, മുസ്കിലായ ഹുൻസ അത് പെണ്ണാവാൻ സാധ്യതയുണ്ട്. അതുപോലെ വല സ്വലാത്തുൽ ഹുൻസ ഖൽഫുൽ ഹുൻസ, ഒരു ഹിജടയുടെ നിസ്കാരവും ജാഇസല്ല ഒരു ഹിജടയുടെ പിന്നിലായിക്കൊണ്ട് മഹ്മൂമും ഇമാമും ഹിജട. കാരണം ഇത് ജവാദി അങ്ങക്കൂൻ അൽ മഹ്മൂമു റജുല വൽ ഇമാമും റഅത്തൻ, ഇവിടെ ഇമാമു നിൽക്കുന്ന ഹിജട പെണ്ണാകാനും മഹ്മൂമായി നിൽക്കുന്ന ഹിജട നബുംസകർ പെണ്ണ ആണാകാനും ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ ജായിസല്ല, അനുവദിക്കുകയില്ല. വലാ ഹുൻസ ഖൽഫം റഅത്തിൻ, ഒരു പെണ്ണിന്റെ പിന്നിൽ ഹുൻസ നിസ്കരിക്കലും അനുവദനീയമല്ല. പെണ്ണ് ഇമാമായി നിൽക്കുമ്പോൾ അതിന്റെ ബാക്കിൽ മഹ്മൂമായിട്ട് ഹുൻസ പറ്റുകയില്ല. വലാ ഹുൻസ ഹുൻസയുടെ പിന്നിലും പറ്റുകയില്ല. എന്നാവ തസിഹു സ്വലാത്തുൽ മർഅത്തി ഖൽഫൽ ഹുൻസ, ഒരു ഹുൻസ ഇമാമായി നിൽക്കുമ്പോൾ ആ ഇമാമിന്റെ പിന്നിൽ സ്ത്രീക്ക് നിസ്കരിക്കാൻ മഹ്മൂമായിട്ട് അത് സഹിഹാകും. കാരണം പരമാവധി ഹുൻസ പെണ്ണാവും അല്ലെങ്കിൽ ആണാവും, പെണ്ണിന് പെണ്ണിന്റെ ബാക്കിലും പറ്റും, ആണിന്റെ ബാക്കിലും പറ്റുമല്ലോ. ആ നിരക്ക് ഷർഹുൽ മുഹദ്ദബ് 4255. പിന്നെപ്പോ ഖുതുബ ഓടാൻ ഏതായാലും പറ്റൂല എന്ന് മനസ്സിലാക്കാം. കാരണം ഖുതുബ പുരുഷനാണ് നിർവഹിക്കേണ്ടത്. അതുകൊണ്ട് ഈ ഏതെന്ന് വ്യക്തമാകാത്ത മുഷ്കിലായ ഹുൻസയാകുമ്പോ അവൻ ഖുതുബ ഒലിയാ സഹിഹാവൂല എന്നുള്ളത് ഇന്ന് വ്യക്തമായി. ഈ ജുമുഅ മുഷ്കിലായ ഹുൻസന്റെ മേൽ നിർബന്ധം ഇല്ല. കാരണം ശക്തി ഫിൽ വുജൂബി, വുജൂബിന്റെ കാര്യത്തിൽ സംശയം വരുന്നു. ഇതും പുരുഷനാണോ പെണ്ണാണോ എന്ന് വ്യക്തമല്ലല്ലോ. പുരുഷനാണെങ്കിൽ നിർബന്ധമാണ്, പെണ്ണാണെങ്കിൽ നിർബന്ധവുമില്ല. ഒമിമം സർറഹ ബിഹി അൽ ഖാദി അബുൽ ഫുത്തൂഹി വൽ ബഗ്ദിജു വ സാഹിബുൽ ബയാൻ, ഈ പറയപ്പെട്ട ഇമാമുകളൊക്കെ മുഷ്കിലായ ഹുൻസ, ഏതെന്ന് വ്യക്തമാകാത്ത ഹുൻസയുടെ മേൽ
ജുമുഅ നിർബന്ധമില്ല എന്ന് പറഞ്ഞവരാണ്. കാരണം പെണ്ണാകാനുള്ള സാധ്യത പരിഗണിച്ചുകൊണ്ട് തന്നെ. അപ്പൊ പെണ്ണിന്റെ ഖുത്ബ ഏതായാലും ശരിയല്ല, ഇമാമത്തും ശരിയല്ല. അതുകൊണ്ട് ഖുൻസയുടെ ഇമാമത്തും ശരിയല്ല, ഖുത്ബയും ശരിയല്ല. ഷർഹുൽ മുഹദ്ദബ് 4484. ഇനി ഖുൻസകൾ തമ്മിലുള്ള ഉളു മുറിയുന്ന വിഷയം, അതല്ലെങ്കിൽ അവരെ മറ്റുള്ളവർ തൊട്ടാൽ ഉളു മുറിയുന്ന വിഷയം. വലാ നഖുദ ബിൽ തിഖാഇ ബശറതൈ റജുലൈനി വൽ മർഅതൈനി വൽ ഖുൻസയൈനി വൽ ഖുൻസ വർ റജുലി അബിൽ മർഅതി. പുരുഷന്മാർ തമ്മിൽ സ്പർശിച്ചാൽ ഒതു മുറിയൂല, സ്ത്രീകൾ തമ്മിൽ സ്പർശിച്ചാൽ ഒതു മുറിയുകയില്ല. ഖുൻസകൾ തമ്മിൽ സ്പർശിച്ചു. ഖുൻസകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഖുൻസ മുഷ്കിൽ, ഏതെന്ന് വ്യക്തമാകാത്ത ഖുൻസ. അങ്ങനെ രണ്ട് ഖുൻസകൾ, ഹിജടകൾ തമ്മിൽ സ്പർശിച്ചാൽ ഒതു മുറിയുകയില്ല. അതുപോലെ തന്നെ വൽ ഖുൻസ വർ റജുലി, ഖുൻസയും ഒരു പുരുഷനും തമ്മിൽ സ്പർശിച്ചാലും മുറിയുകയില്ല. അബിൽ മർഅത്തി, അതല്ലെങ്കിൽ ഖുൻസയും ഒരു പെണ്ണും തമ്മിൽ സ്പർശിച്ചാലും ഒതു മുറിയുകയില്ല. കാരണം ഇവിടെ സ്പർശിച്ചത് ആരെയാണ് എന്ന് വ്യക്തമല്ല, സംശയാസ്പദമാണ്. ഇവിടെ അവൻ സ്പർശിച്ചത് ഒരു പെണ്ണിനെയാകാം, അതല്ലെങ്കിൽ ഒരു ആണിനെയാകാം. അവൻ ആണാവാം, അതല്ലെങ്കിൽ പെണ്ണാവാം. ഈ നിലക്കൊക്കെ വെച്ചുകൊണ്ട് നാമെങ്കിലും ലവിത്തവഹൽ ഖുൻസ ബിമായത്തതിൻ നഖ്വ, പിന്നീട് ഖുൻസ ഇന്ന ഒതു മുറിയുന്നതിനെ തേടുന്ന ഒന്നുകൊണ്ട് വ്യക്തമായി, അതായത് തൊട്ടാൽ ഒതു മുറിയുന്ന ഒരു വിഭാഗമായിരുന്നു എന്നുള്ള കാര്യം പിന്നീട് വ്യക്തമായി കഴിഞ്ഞാൽ ഉമില ബിഹി, അതുകൊണ്ട് പ്രവർത്തിക്കപ്പെടണം. വജബത്തിൽ യാദത്ത് അലേഹി വയലാമൻ ലാമസറും, ഈ ഹുൻസനെ തൊട്ടതിന്റെ മേലും ഈ ഹുൻസന്റെ മേലൊക്കെ നിസ്കരിക്കൽ നിർബന്ധമായിട്ട് വരും, മടക്കൽ നിർബന്ധമായിട്ട് വരും. നിസ്കരിച്ച സംസ്കാരമൊക്കെ മടക്കേണ്ടി വരും. കാരണം ഒന്നും മുറിഞ്ഞു എന്നുള്ള കാര്യം പിന്നീട് ബോധ്യമായി. മഹല്ലി കല്ലൂബി സഹിതം 1:33. ലൗ മസ്സൽ ഖുൻസൽ മുസ്കിലു ബശറത്ത ഖുൻസ മുസ്കിലിൻ, മുസ്കിലായ ഒരു ഖുൻസ മുസ്കിലായ വേറൊരു ഖുൻസയുടെ തൊലിയെ തൊട്ടാൽ, ഔ ലമസ റജുലുൻ അബിംറാഅത്തുൻ ബദനൽ മുസ്കിലി, അതല്ലെങ്കിൽ ഒരു പുരുഷനോ ഒരു സ്ത്രീയോ മുസ്കിലായ ഖുൻസയുടെ ശരീരം തൊട്ടാൽ, ഔ ലമസൽ മുസ്കിലു ബദനഹുമ, അതല്ലെങ്കിൽ ഒരു മുസ്കിലായ ഖുൻസ ഈ സ്ത്രീയുടെയോ പുരുഷന്റെയോ ശരീരത്തിന് ഇങ്ങോട്ട് തൊട്ടാൽ, ലം യന്തഖിബ്, ഈ രൂപങ്ങളിലൊന്നും ഒതു മുറിയുകയില്ല. അലിൽ എഹ്തിമാലി, ഇവിടെ സാധ്യത നിലനിൽക്കുന്നു. തൊട്ടത് തന്റെ എതിർ ലിംഗത്തിലുള്ളവരെ തന്നെയാണ് എന്ന് ഉറപ്പില്ല. അതുകൊണ്ട് ഫലോ ലമസൽ മുസ്കിലു ബശറത റജുലിൻ വംറഅത്തിൻ, ഇനി ഒരു മുസ്കിലായ ഹുൻസ പുരുഷന്റെ തൊലിയെ അതല്ലെങ്കിൽ സ്ത്രീയുടെ തൊലിയെ തൊട്ടാൽ, ഇന്തഖള ഹുവ, അവന്റെ ഉളു മുറിയും, കാരണം ലി അന്നഹു ലമസമൻ യുഹാരിബു, അവൻ തൊട്ടത് അവനോട് നേരെ എതിരുള്ള ഒരാളെയാണ്. അപ്പോ അവന്റെ എതിരിലുള്ള ഒരാളെ തൊട്ടു, ഈ പുരുഷന്റെയോ സ്ത്രീയുടെയോ ഒതു മുറിയുകയുമില്ല, സംശയം ഉണ്ടായതിനു വേണ്ടി. ഷർഹുൽ മുഹദ്ദബ് 2:30. ഇനി കാളിയാകാൻ പറ്റുമോ ഹുൻസ? വ ഷർത്തുൽ കാളി, കാളിയുടെ ഷർത്ത്, അതായത് കാളിയായി ആരെ നിശ്ചയിക്കപ്പെടണം, അത് മുസ്ലിമുൻ മുക്കല്ലഫുൻ, മുസ്ലിമാകണം, മുക്കല്ലഫാകണം, ഐ ബാലിഗുൻ ആഖിലും ആകണം, ഹുറാകണം, ദക്കറുമാകണം. പിന്നെ വേറെയും ഷർത്തുകളുണ്ട്. അപ്പൊ പുരുഷനാകണം എന്നുള്ളത് കാളിക്കുള്ള ഷർത്താണ്. അങ്ങനെ വരുമ്പോൾ ഫല യുവല്ലാഹു റഖീഖുൻ വംറാത്തുൻ, ഫല യുവല്ലാഹു റഖീഖുൻ വംറാത്തുൻ ഐ വഹുൻസ, സ്ത്രീയും അതുപോലെ തന്നെ അടിമയൊന്നും കാളിയായി നിശ്ചയിക്കപ്പെടാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ ഐ വഹുൻസ, ഹുൻസയെയും പറ്റുകയില്ല. വഇംബാന ദക്കറൻ, അവൻ പുരുഷനാണെന്ന് പിന്നീട് വ്യക്തമായാലും പറ്റുകയില്ല. ഫല തുവല്ലംറഅത്തുൻ, പെണ്ണിനെ അപ്പോ കാളിയായി അധികാരം ഏൽപ്പിക്കപ്പെടാൻ പറ്റുകയില്ല. വലവു ഫീമാ തുഖുബൽ ഫീഹി ഷഹാദത്തുഹ, അത് പെണ്ണ് സാക്ഷി നിന്നാൽ പറ്റുന്ന ഒരു വിഷയത്തിലാണെങ്കിൽ പോലും പറ്റുകയില്ല. വലാ ഹുൻസ, ഹുൻസയെയും ഖാളിയായി നിശ്ചയിക്കപ്പെടാൻ പറ്റുകയില്ല. ഹുൻസ എന്ന് പറഞ്ഞാൽ വൽ ഹുൻസൽ മുസ്കിലു ഫീ ദാലിക കൽ മർഅതി, തഫ്സീർ പറയുന്നു ഹുൻസ പറ്റുകയില്ല. മുഗ്നിന്റെ ഇബാറത്തുള്ളത് വൽ ഹുൻസൽ മുസ്കിലു ഫീ ദാലിക കൽ മർഅതി, ഈ വിഷയത്തിൽ മുസ്കിലായ ഹുൻസ പെണ്ണിനെ പോലെയാണ്. കമാ ഖാലഹുൽ മാവർദിയു വഗൈറുഹു. ഫലോ ഉല്ലിയ, അപ്പോ ഒരു മുസ്കിലായ ഹുൻസയെ അധികാരമേൽപ്പിക്കപ്പെട്ടു കാവിയായിട്ട്, സുമ ബാന റജുലൻ, പിന്നെ പുരുഷനാണെന്ന് വ്യക്തമായാലും യസീഹ തൗലിയത്തുഹു, അവന്റെ തൗലിയത്ത് സഹിഹാവുകയില്ല,
കമാകാരഹുൽ മാവർദിജു വസറഹ ബിഹിൽ ബഹ്റു വഖാല ഇന്നഹുൽ മദ്ഹബു വയഹ്താജു ഇലാ തൗലിയത്തിൻ ജദീദത്തിൻ പുതിയ ഒരു അധികാരമേൽപ്പിക്കലുകളുടെ ആവശ്യമാവുകയും ചെയ്യും. അമ്മാ ഇദാ ബാനത്തു ദുക്കൂറത്തുഹു ഖബ്ല തൗലിയത്തി കാവ്യായി ഏൽപ്പിക്കുന്നതിന്റെ മുമ്പ് ഈ ഖുൻസ പുരുഷനാണെന്നുള്ള കാര്യം വ്യക്തമായി വന്നാൽ ഫഇന്നഹ തസിഹു അപ്പോ അവനെ ഏൽപ്പിക്കാൻ പറ്റും, വിരോധമില്ല. ഷെർവാനി സഹിതം 13 വാല്യം 12 പേജ് പുതിയ നുസ്ഖ അനുസരിച്ച്. ഇനി അനന്തര സ്വത്ത് വൽ ഖുൻസൽ മുസ്കിലു മുസ്കിലായ ഖുൻസ ആണെന്നോ പെണ്ണെന്നോ വ്യക്തമാകാത്ത ഖുൻസ ഇല്ലം യഖ്തലിഫ് ഇർസുഹു ബി ദുക്കൂറത്തിഹി വ ഔ ഉനൂസത്തിഹി അവൻ പുരുഷനാകൽ കൊണ്ട് അതല്ലെങ്കിൽ സ്ത്രീ ആകൽ കൊണ്ട് അവന്റെ അനന്തര സ്വത്ത് വ്യത്യസ്തമാവുകയില്ല. ഏതുപോലെയൊക്കെ വലതി ഉമ്മിൻ ഉമ്മാന്റെ കുട്ടിയെ പോലെ, മയ്യത്തിന്റെ ഉമ്മത്ത സഹോദര സഹോദരിമാർ എന്നർത്ഥം. അതുപോലെ മുഴത്തിപ്പ് ഫസാക വാളിയുൻ ഇത് വളരെ വ്യക്തമാണ്. അന്നഹു യുദുഫഉ ലഹു നസീബുഹു അവനക്ക് അവന്റെ വിഹിതം നൽകപ്പെടാം. കാരണം ഈ മുസ്കിലായ ഹുൻസ പിന്നീട് പുരുഷനാണെന്നോ അതല്ലെങ്കിൽ സ്ത്രീയാണെന്നോ വ്യക്തമായി എന്നതിന്റെ പേരിൽ ഇവർക്കുള്ള ഈ സ്വത്ത് വിഹിതത്തിൽ ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല. ഇപ്പോ നൽകുന്ന ആ ഒരു വിഹിതം തന്നെ പിന്നീടും നൽകേണ്ടി വരികയുള്ളൂ. അതുകൊണ്ട് ഒരു മാറ്റം വരാൻ പോകുന്നില്ല രണ്ടാലൊന്ന് വ്യക്തമായാലും. അപ്പോ ഇപ്പൊ തന്നെ അവർക്കുള്ള വിഹിതം അങ്ങോട്ട് നൽകാം. ഇല്ല അങ്ങനെയല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ബി അനിഖ്തലഫ ഇർസുഹു ബി ദുക്കൂറത്തി വ വിദ്ധിഹ അവന്റെ അനന്തര സ്വത്ത് വ്യത്യസ്തം വരും ബിഹിമ അവൻ പിന്നീട് പുരുഷനാണെന്നോ സ്ത്രീയാണെന്നോ വ്യക്തമാകുമ്പോൾ. അങ്ങനെ വന്നാൽ ഫയുഅ്മലു ബിൽ യഖീനി ഫീ ഹഖിഹി ഇവന്റെ കൊള്ള നോക്കുമ്പോൾ യഖീനു കൊണ്ട് പ്രവർത്തിക്കപ്പെടണം. വ ഹഖി ഗൈരിഹി മറ്റുള്ളവരുടെ ഹഖിലും രണ്ടു കൂട്ടരുടെയും ഹഖിൽ ഉറപ്പെന്താണ്? ഇപ്പോൾ നൽകപ്പെടുമ്പോൾ നൽകപ്പെടാവുന്ന ഉറപ്പായ രൂപം ഏതാണോ അത് വെച്ചുകൊണ്ട് പ്രവർത്തിക്കപ്പെടണം. വ യൂഖഫുൽ ബാഖിൽ മസ്കൂക്കു ഫീഹി സംശയിക്കപ്പെട്ട ആ അവസ്ഥയിൽ നൽകപ്പെടേണ്ട ബാക്കിയുള്ള മുതൽ അതിനെ നിർത്തപ്പെടണം. ഹത്താ യതബയ്യന ഹാലുഹു ഈ മുസ്കിലായ ഹുംസയുടെ അവസ്ഥ വ്യക്തമാകുന്നതുവരെ. എന്നിട്ട് അതിന് ഉദാഹരണങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരു ഉദാഹരണം പറയാം. വലതു ഹുംസ ഹുംസയായ ഒരു വലത് കുട്ടി വ അഹുൻ ഒരു സഹോദരനും മയ്യത്തിന്റെ അവകാശികളുള്ളത് പേരാണ്. മയ്യത്തിനൊരു കുട്ടിയുണ്ട് പക്ഷെ ഹുംസയാണ്, മുസ്കിലായ ഹുംസ ആണാണോ പെണ്ണാണോ എന്ന് വ്യക്തമായിട്ടില്ല. പിന്നുള്ളത് സഹോദരനാണ്. ഇവിടെ മയ്യത്തിന്റെ ഈ കുട്ടി ഈ പറയപ്പെട്ട കുട്ടി ആൺകുട്ടിയാണെങ്കിൽ സഹോദരന് മുതലില്ല, പെൺകുട്ടിയാണെങ്കിൽ പകുതി മുതൽ പെൺകുട്ടിക്കും ബാക്കിയുള്ളത് സഹോദരൻ അസബയായിട്ടും എടുക്കും എന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ ഇപ്പോ ഈ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് തിരിയാത്തതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഉറപ്പുള്ളത് നൽകാൻ പറ്റിയ പെണ്ണ് എന്ന നിലവെച്ചുകൊണ്ടാണ്. അപ്പൊ യുസ്വാഫു ലിൽ വലതി അന്യസ്ഫു കുട്ടിക്ക് പകുതി നൽകുക, പെണ്ണായാൽ ഏതായാലും പകുതി നൽകേണ്ടി വരുമല്ലോ. അത് യൂഖഫുൽ ബാക്കി ശേഷിച്ചതിന് അങ്ങനെ നിർത്തപ്പെടുക, സഹോദരന് ഇപ്പൊ ഒന്നും കൊടുക്കരുത്, ബാക്കിയുള്ള തട വെക്കുക. സുമ്മ ഇം ബാന ദകറൻ പിന്നീട് ഈ ഹുൻസ അതും പുരുഷനാണ് എന്ന് വ്യക്തമായാൽ അഹദൽ ബാക്കിയ അപ്പൊ പിന്നെ ആ ബാക്കിയുള്ള മധുരം കൂടി ഓനക്കുള്ളതാണ്. സഹോദരൻ ഹജബയായി വിലമപ്പെട്ടവനായി തടയപ്പെട്ടവനായിട്ട് അവനക്ക് ഇല്ല. വൈമ്പാന ഹുൻസ ഈ മുസ്കിലായ ഹുൻസ പെണ്ണാണെന്ന് വ്യക്തമായാൽ അഹദഹു അല്ലഹു ഈ ബാക്കിയുള്ളത് പകുതി പെണ്ണിന് തന്നെയാണ്, ബാക്കിയുള്ളത് സഹോദരനുള്ളതാണ്, ഇതിനെ സഹോദരൻ എടുക്കണം. ഇങ്ങനെയാണ് വേണ്ടത്. വേറൊരു ഉദാഹരണം കൊടുത്തിട്ടുള്ളത് വലതുൻ ഹുൻസ ഹുൻസയായ ഒരു കുട്ടിയുണ്ട് മയ്യത്തിന്, വ ബിന്ദുൻ മകളുണ്ട്, വ അമ്മുൻ അമ്മുണ്ട് പിതൃ സഹോദരനും ഉണ്ട്. ഈ രൂപത്തിൽ യുഴ്ത്തൽ ഹുൻസ ഹുൻസക്ക് നൽകപ്പെടണം, വൽ ബിന്ദു ബിന്ദിനും നൽകപ്പെടണം, അസുലുസൈനി മൂന്നിൽ രണ്ടിനെ ബി സവിയത്തി സമം കൊണ്ട്. ഈ കുട്ടി പെണ്ണാണ് എന്ന് സങ്കല്പിക്ക, ഉറപ്പായിട്ടുള്ളത് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുന്ന രൂപ പതാ. മകള് ഇപ്പൊ വേറെ പെൺകുട്ടിയുണ്ട്, അപ്പൊ രണ്ട് പെൺകുട്ടികളാവുമ്പോ സുലുസാനിയാണ് വിഹിതം, അത് രണ്ടാളും തുല്യെടുക്ക. ഇനിയുള്ളത് അമ്മാണ്, അമ്മിന് ഉള്ള വിഹിതം വയൂഖഫു സുലുസു ബാക്കിയുള്ള മൂന്നിലൊന്നിനെ നിർത്തപ്പെടണം. ബൈനൽ ഹുൻസ വൽ അമ്മി ഹുൻസന്റെയും അമ്മിന്റെയും ഇടയിൽ ഈ ഹുൻസക്കും കൊടുക്കേണ്ട അമ്മിനും കൊടുത്താൽ അങ്ങനെ നിർത്തുക. ഇനി ഫഇം ബാന ദക്കറൻ ഈ ഹുൻസ പുരുഷനാണ് എന്ന് വ്യക്തമായാൽ
അപ്പോ മയ്യത്തിന് ആൺകുട്ടി ഉണ്ടാവുമ്പോ എളാബാഗ് മുതലില്ല, പിതൃ സഹോദരന് മുതലില്ല. അപ്പൊ അഹദഹു ആ ബാക്കിയുള്ള ഒന്നിനെ എടുക്ക ഇവന ആര് ഈ കുട്ടി ആൺകുട്ടി എടുക്കും, അവൻ അവൻ പെണ്ണിന്റെ ഇരട്ടിയാണ് എന്നുള്ള നിനക്ക് ഓനക്ക് എടുക്ക. ഔ ഹുൻസ, ഇനി ഈ മുഷ്കിലായ ഹുൻസ പെണ്ണാണെന്ന് വ്യക്തമായാലോ, അപ്പൊ അഹദഹു ലമ്മു എളാപ്പ അതിനെടുക്കും, എളാപ്പ അപ്പൊ അസബാക്കാരനായിട്ട് അതിന് എളാപ്പ എടുക്കും. അങ്ങനെയാണ് അവിടുത്തെ. വേറൊരു രൂപം പറഞ്ഞിട്ടുണ്ട് വലതുൻ ഹുൻസ, ഹുൻസയായ ഒരു കുട്ടി. വ സൗജുൻ പിതാ, ഭർത്താവ് മയ്യത്തിന്, വ അബുൻ വാപ്പ, ഇങ്ങനെ മൂന്ന് അവകാശികളുണ്ട്. ഇവിടെ ലി സൗജി അറുബുഉ, ഭർത്താവിന് നാലിലൊന്നാണ്. മയ്യത്തിന് കുട്ടി ഉണ്ടാവുമ്പോൾ ഭർത്താവിന് നാലിലൊന്ന് വാരിസുണ്ടല്ലോ, അതാണായാലും പെണ്ണായാലും. വലിൽ അബി, വാപ്പാക്ക് അസുദുസു ആറിൽ ഒന്ന്. കാരണം മയ്യത്തിന് കുട്ടിയുണ്ട്. വലിൽ ഹുൻസ അൻ നിസുഫു, ഇവിടെ ഹുൻസക്ക് നിസുഫാണ്. ഹുൻസക്ക് ഇവിടെ കിട്ടിയ പെണ്ണ് എന്നുള്ള നിലപാട് വെച്ചിട്ട് പകുതി. വയൂക്കഫുൽ ബാക്കി, ബാക്കി വരുന്ന ഒരു വിഹിതം, പന്ത്രണ്ടിൽ നിന്നാണ് വിഹിതം വരിക. അപ്പൊ ബാക്കിയുള്ള ഒന്നിനെ അവിടെ നിർത്തപ്പെടുക. ബൈനൽ ബൈനഹു വ ബൈനൽ അബി, ഈ ഹുൻസന്റെയും ഈ വാപ്പാന്റെയും ഇടയിൽ നിർത്തപ്പെടുക. രണ്ടാമത് മുറുക്കാതെ അങ്ങനെ വെക്കുക ബാക്കിയുള്ള ഒന്നിനെ. ഫഇംബാനദക്കറൻ, അപ്പോ ഈ ഹുൻസ പുരുഷനാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞാൽ അഹദഹു, അത് പുരുഷൻ ഈ പുരുഷനായ ഈ ആൺകുട്ടിക്കുള്ളതാണ്, അവനെടുക്കുക. വാപ്പാന്റെ സുസും കഴിഞ്ഞ് ഈ സൗജിന്റെ റുബുഉം കഴിഞ്ഞ ബാക്കിയുള്ളത് ഈ കുട്ടിക്കാണ്. ഔ ഉൻസ, അല്ലെങ്കിൽ പെണ്ണാണെന്ന് വ്യക്തമായാലോ, അഹദഹുൽ അബു, അപ്പൊ അതിനെടുക്ക വാപ്പയാണ്, വാപ്പ അസബ എന്നുള്ള നിലക്ക് വാപ്പയെടുക്കും. ഇനി വലവു മാത്തൽ ഹുൻസ, അപ്പൊ ഇത് ബാക്കിയുള്ള മുതൽ അവിടെ നിർത്തിയിട്ട് പിന്നീട് ഇവൻ എന്താണെന്ന് വ്യക്തമായി തിരിയുമ്പോൾ അതിനനുസരിച്ച് കൊണ്ട് കൈകാര്യം ചെയ്യണം എന്നപ്പോ പറഞ്ഞത്. ആ സന്ദർഭത്തിൽ ഇങ്ങനെ മുതൽ ഒന്നും ചെയ്യാതെ നിർത്തിയ ആ സന്ദർഭത്തിൽ വലവു മാത്തൽ ഹുൻസ മുദ്ദത്തൽ വഖ്സി, ഇങ്ങനെ നിർത്തിയ ഈ സന്ദർഭത്തിൽ ഈ ഹുൻസ മരണപ്പെട്ടുപോയി. വൽ വറസത്തു ഖൈറുൽ അവ്വലൈനി, വാരിദീങ്ങൾ ഇവ രണ്ടുപേരും അല്ലാത്ത വേറെയും ആൾക്കാരുണ്ട് താനും, അതല്ലെങ്കിൽ അത് തലപ്പ ഇറുസുഹും, അവരുടെ ഇറുസ് തന്നെ വ്യത്യാസം വരുന്നുണ്ട് ആളുമാറുന്നതിനനുസരിച്ച് എങ്കിൽ. ലം യബുക, അവിടെ അവശേഷിക്കുന്നില്ല, ഇല്ല സുൽഹു, പരസ്പരം ഉള്ളവരൊക്കെ കൂടി സന്ധിയാകരല്ലാതെ. അയിൽ താജുരി ബയാനിൽ ഹാലി, ഇവിടെ എന്താണ് അവസ്ഥ എന്ന് വ്യക്തമാകാനുള്ള സാഹചര്യം ഇല്ല, പ്രയാസപ്പെട്ട് കിടക്കുകയാണ്. കാരണം ഇവൻ എന്താണെന്ന് തിരിയാത്ത അവസ്ഥയിൽ അന്ന് മരണപ്പെട്ടു പോയാൽ ഇനിയിപ്പോ ഈ മുതൽ ആർക്കാണ് പിന്നെ കൂടുതൽ കിട്ടാനുള്ളത്, ആർക്ക് കുറവ് കിട്ടാനുള്ളതെന്നും പറയാൻ വയ്യ. അപ്പോ ഉള്ള അവകാശികൾ പരസ്പരം സന്ധിയായിട്ട് അവർക്ക് അനുകൂലമായ നിലപാടുകൾ അവർ പരസ്പരം ഒരു സുൽഹിന്റെ വഴിയിലെത്തി പരിഹാരം ഉണ്ടാക്കലേ മാർഗമുള്ളൂ എന്നർത്ഥം. ചുഹഫ ഷെർവാനി സഹിതം 8408-409, അതുപോലെ തന്നെ മുജൈരിമി 3261 എന്നിവയിൽ നിന്നാണ് അനന്തര സ്വത്തുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങൾ ഉദ്ധരിച്ചത്. കൂടുതൽ വിശദീകരണങ്ങൾ അവിടെയൊക്കെ നോക്കിയാൽ കിട്ടും. ഒരു ചുരുങ്ങിയ രൂപത്തിലുള്ള വിശദീകരണമാണ് ഈ പറഞ്ഞത്. കൂടുതൽ പരിധി, കൂടുതൽ വിഷയങ്ങൾ ലഭിക്കുന്നവരുണ്ടെങ്കിൽ പറഞ്ഞാൽ തരക്കേടില്ല. ഇനി ഇതിനോട് താരതമ്യം ചെയ്ത് ഹുൻസ, അത് വ്യക്തമായി കഴിഞ്ഞാൽ വിഷയമില്ല, വ്യക്തമാകാത്ത ഹുൻസ, പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യക്തമാകാത്ത ഒരു ഹുൻസയാകുമ്പോൾ, ഓരോ ഇടപാടുകളിലും പുരുഷൻ തന്നെ ആവണം എന്നുണ്ടെങ്കിൽ മുഷ്കിലായ ഹുൻസ പറ്റൂല എന്നും, സ്ത്രീ ആയാൽ മതി എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ മുഷ്കിലായ ഹുൻസ ആയാലും മതി, വിരോധമില്ല എന്നും മനസ്സിലാക്കിയാൽ വിഷയങ്ങൾ തീർന്നു. അല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും.